എന്തു പറ്റി നിനക്ക്? അല്ല, ഈ എല്ലാ കാലത്തും എല്ലാരും ഒരുപോലെ അല്ലല്ലോ വേണു ഏട്ടാ. അത് ശരിയാ, എങ്കിലും ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സീത വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നീ തടഞ്ഞു. കല്യാണിന്റെ സീതയുടെയും പിണക്കം മാറ്റാൻ നീ നിന്നാൽ ആവുന്നത്ര ശ്രമിക്കുന്നു. അമ്പലത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്നു, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി വ്രതമെടുക്കുന്നു. ഇങ്ങനൊരു രാജേശ്വരിയാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇത്രയും ജോലിയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. അതാണ് രാജേശ്വരി. എന്ത് മൂടൌട്ടായാലും എന്ത് സംഭവിച്ചാലും ജോലി ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ടില്ല. ശരിക്കും നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു രാജേശ്വരി. എന്നാൽ തന്റെ ജോലി നടക്കട്ടെ. ഫോണിലൂടെ ഓഫീസ് കാര്യങ്ങൾ നിയന്ത്രിക്കലല്ലേ തന്റെ ഇപ്പോഴത്തെ ജോലി. നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈ രാജേശ്വരിക്ക് അങ്ങനെ മാറാൻ കഴിയില്ല. ദ്രോഹിച്ചവരെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. സീതയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരിക്കും ഇത്. അവളുടെ അനുജത്തിയെ തട്ടിക്കൊണ്ടുപോകും, എല്ലാ തെളിവുകളും എനിക്കവള് കൈമാറും. രമേശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അയാൾ ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. ചേട്ടാ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെറുതെ ചേച്ചി വിളിച്ചു പറഞ്ഞു ആ ഗുണ്ടകൾ വേറെ ആരോ തിരഞ്ഞത്. ആള് മാറി എന്റെ പുറകെ വന്നത് അത് മനസ്സിലായപ്പോ സ്ഥലം വിട്ടുകാണു. വല്ലാതെ പേടിച്ചു. Oh
ഇങ്ങോട്ട് മടി. ഇങ്ങോട്ട് വരാ. മടി ഇങ്ങോട്ട്. ഓടി വേഗം പിടിച്ച് കയറണം. വിടാന്ന് പറഞ്ഞ ഓടും. വണ്ടി കേറാം. എന്താ കരയണ്ട കരയണ്ട, ഒന്നുമില്ല. ആരാ അവര്? എന്തിനാ അവര് നിങ്ങളെ ആക്രമിച്ചത്? ഞങ്ങൾക്ക് അറിയില്ല കല്യാണേട്ടാ, ആരും ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങോട്ട് വരുമ്പോ എന്തിനാ വരുന്നേന്ന് എന്നോട് പറയാറുന്നില്ലേ? നമുക്ക് പോലീസിനെ അറിയിക്കാം കല്യാണേട്ടാ. ആദ്യം സീതയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, പോലീസിനെ അറിയിക്കുന്നതിനെ കുറിച്ച് പിന്നെ ആലോചിക്കാം. ആശുപത്രിയിലൊന്നും പോണ്ട. പോണം, നാം ഉണ്ടായിരിക്കാം. ഈ രമേശിന് ഇത് എന്ത് പറ്റി? ഫോണിൽ കിട്ടുന്നില്ലല്ലോ. മോള് വന്നോ? ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നോ? ഇല്ല. അതെന്താ ചേരാത്തെ? അത് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുമ്പോ കുറച്ച് ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു. ചേച്ചി വന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി. അതിലൊരു ഗുണ്ട ചേച്ചിയുടെ തലക്കടിച്ച് വീഴ്ത്തി. നിങ്ങൾ എങ്ങനെയാ അവരിന്ന് രക്ഷപ്പെട്ടത്? കല്യാൺ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. കല്യാണേട്ടൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും അവർ പിടിച്ചോണ്ട് പോയെന്നെ. സീതയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. വരുന്ന വഴി ഡോക്ടറെ കണ്ടു, ബാൻഡേഡ് ഇട്ടു. ചെറിയ വേദനയുണ്ട്,
അതിന് മെഡിസിൻ തന്നിട്ടുണ്ട്. എങ്കിലും ശ്രദ്ധിക്കണം. പോലീസിൽ വിവരങ്ങൾ അറിയിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം. സീതെ വാ, മുറി ചെന്ന് വിശ്രമിക്കാം. അപ്പോ കല്യാണ് സീതയോടുള്ള പിണക്കമൊക്കെ മാറിയോ? അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ, പിണക്കം എല്ലാം മാറി. ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ വന്ന് രക്ഷിക്കുമായിരുന്നോ? പിണക്കമൊക്കെ മാറി. ഇനി അമ്മ ഞങ്ങളെ അടുപ്പിക്കാൻ ശ്രമിക്കണ്ട. കല്യാൺ സ്വമനസാല അടുത്തു. അല്ലെങ്കിലും ഭാര്യമാരൊരു അപകടത്തിൽ പെടുമ്പോ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് മാറി നിൽക്കാൻ പറ്റൂ. എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. അതൊക്കെ വിട്ടേര്, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. മോളിച്ചല്ലേ. എന്റെ പ്ലാനുകളൊന്നും നടക്കുന്നില്ലല്ലോ. സ്വാതിയെ തട്ടിക്കൊണ്ടുപോവാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തോടെ സീതയോടുള്ള കല്യാണിന്റെ പിണക്കവും മാറി. ആദ്യം ജയശങ്കർ പരാജയപ്പെട്ടു, ഇപ്പൊ ഇതാ രമേശ്. ഭൂലോകമണ്ഡനായ മൂർത്തിയെ വിശ്വസിച്ച് ഇതൊക്കെ ഏർപ്പാട് ചെയ്യാൻ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ഇനി എന്തു ചെയ്യും? തെളിവുകൾ സീതയുടെ പക്കൽ തന്നെയുണ്ട്. അവൾ എന്നെ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യും. അടുത്തത് എന്താണാവൂ? ചെറുതായിട്ട്. ഞാൻ മെഡിസിൻ തരട്ടെ? ചെറുതായിട്ട്. എന്നാലും കല്യാൺ കൃത്യസമയത്ത് എത്തിയല്ലോ, അത് ഭാഗ്യമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാൺ വരുമെന്ന്. ശാന്തിച്ച് പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. താനെന്താ സ്വാതിയെ ഗുണ്ടകൾ ആക്രമിക്കുന്ന കാര്യം എന്നോട് പറയാതെ പോയത്? പറയണോന്ന് കരുതിയിരുന്നു, പിന്നെ കല്യാൺ പറഞ്ഞ കാര്യം ആലോചിച്ചു. എന്ത് കാര്യം? സീതയുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. എന്നിൽ നിന്നും ഒരു ഹെൽപ്പും സീത പ്രതീക്ഷിക്കണ്ടെന്ന് കല്യാണിനോട് പറഞ്ഞിരുന്നില്ലേ? ഹെൽപ്പ് ചോദിച്ചാൽ കല്യാൺ എന്നെ പരിഹസിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്ത എനിക്കത് വിഷമാവും, അതുകൊണ്ടാ പറയാതെ പോയത്. ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ആരാണവര്? എന്തിനാ സ്വാതി ആക്രമിക്കാൻ നോക്കിയത്?
എനിക്കെങ്ങനെ അറിയാന? അത്രയും വായി നോക്കുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു പെണ്ണിനെ കണ്ടപ്പോ ചാടി വീണു. സീരിയസ് മാറ്റർ. പോലീസിൽ പരാതിപ്പെട്ട എല്ലാരും സംഭവം അറിയും. അത് പിന്നെ നമ്മുടെ കുടുംബത്തിന് മാനക്കേട്. ഇതിപ്പോ തൽക്കാലം ക്ഷമിക്കാം. ഇനി അവരെ ആവർത്തിച്ച അപ്പൊ വേണ്ടതുപോലെ ചെയ്യാം. ഒക്കെ കല്യാണിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനി ഇതിന്റെ പിന്നിലും ഞാനാണെന്ന് ഗുണ്ടകൾ പറയാതിരുന്ന മതിയായിരുന്നു. ചെയ്യാത്ത പല കുറ്റങ്ങളും അങ്ങനെ എന്റെ തലയിൽ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. അതിലേക്കൊന്നും ഇപ്പൊ പോണ്ട, താൻ വിശ്രമിക്ക. കിടക്ക. എന്തിനെന്ന് മനസ്സിലായില്ലേ? കല്യാണിനിപ്പോഴും എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, എന്നോട് സ്നേഹമുണ്ട്. ഇപ്പൊ കാണിച്ച ഈ സഹായ മനസ്സിന് നന്ദി. മണ്ടത്തരമായി പോയി ചെയ്തത് ഞാനാണ്. ഇതിന്റെ പിന്നിലെന്ന് അറിയാതിരിക്കുന്നത് ഭാഗ്യം. ഞാൻ പറഞ്ഞതല്ലേ സ്വാതി, ഞാൻ വന്നിട്ട് ഒരുമിച്ച് പോവാന്ന്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ അജയ്. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ എനിക്ക് മുൻപരിചയം പോലും ഇല്ല. കൃത്യസമയത്ത് ചേച്ചിയെത്തി, പിന്നെ കല്യാണേട്ടം വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ പറ്റിയത് സീതേച്ചിക്ക നെറ്റിയിലും മുറിവുണ്ട്. പാവം, നമ്മൾ അവരോട് പിണങ്ങി നടന്നു, എന്നിട്ടും നിനക്കൊരാപത്ത് വന്നപ്പോ അവർ ഓടി വന്ന് രക്ഷപ്പെടുത്തിയില്ല. ഇത്രയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാ പോലീസിൽ പരാതി കൊടുക്കാത്ത? അവരങ്ങനെ വിടരുത്. ഇന്ന് നിനക്ക് സംഭവിച്ചു, നാളെ വേറെ ഏതെങ്കിലും പെൺകുട്ടിക്കായിരിക്കും ഈ അനുഭവം. പോലീസിൽ പരാതി കൊടുത്തേ പറ്റൂ. ആ മോനെ, ആ മോൻ വന്നോ? പേടിക്കാനൊന്നുമില്ല, സ്വാതിക്ക് ഒന്നും സംഭവിച്ചില്ല. അമ്മ ഇതെന്താ നിസ്സാരമായിട്ട് കാണുന്ന? പട്ടാ പകൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, എന്നിട്ടും പോലീസിൽ പരാതി പെട്ടിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തേ പറ്റൂ. ആ പ്രതികളെ പൊക്കി അകത്തിടണം. അയ്യോ, എന്നിട്ടെന്ത് കാര്യം? അവര് കുറച്ചുനാൾ കഴിഞ്ഞ പുറത്തിറങ്ങും. പരാതി കൊടുത്ത നിങ്ങളെ അവർ ആക്രമിക്കുകയും ചെയ്യും. ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചു, സ്ഥിരം പ്രശ്നക്കാരാണ് അവര്, ക്രിമിനൽസ് ആണ്. അവർക്ക് ഈ ജയിലിൽ പോക്കുന്ന ഒരു വിഷയമേ അല്ല, ലഹരിക്ക് അടിമകളാണവര്. എന്തും ചെയ്യാൻ മടിക്കാത്തവര്. പരാതിപ്പെട്ട അവരെന്റെ മക്കളെ എന്തെങ്കിലും ചെയ്യും. ആ പേടി കൊണ്ടാ ഞാൻ പോലീസിൽ പരാതിപ്പെടാത്തത്. എന്തൊരു ഭീരുത്വം അമ്മ ഇത്! എന്റെ രാജേശ്വരമ്മ തന്നെയാണോ ഈ പറയുന്നത്? ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ നേരിട്ട് ചെന്ന അവന്മാരെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് എന്റെ അമ്മ ചെയ്യാറ്. അത്ര ധൈര്യശാലിയാണ് എന്റെ അമ്മ. ഇപ്പൊ എന്തു പറ്റി? അങ്ങനെയൊക്കെ ചെയ്യണോന്ന് എന്റെ മനസ്സിലുണ്ട്, പക്ഷേ നിങ്ങളെ ഓർക്കുമ്പോ
പത്രത്തിലും ടിവിയിലും ഒക്കെ നിരന്തരം വാർത്തകൾ കാണുന്നില്ലേ? മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ടവര് അവരെന്തും ചെയ്യും. ആ തരത്തിലൊരു ടീമാണ് സ്വാതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അവർക്കെതിരെ പരാതി കൊടുക്കുന്നത് അപകടമാണ്. ആരെയിച്ചാ ഗുണ്ടകള്? എന്തിനാ അവർ എന്നെ തേടി വന്നത്?